ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊരു ഗ്രേറ്ററിലൂടെ നമ്മളത് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അതിൻ്റെ വെളുത്ത ഭാഗം വരാതെ നോക്കണം. ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഇവിടെ ഫ്രഷ് ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പോളം ഓറഞ്ച് ജ്യൂസ് ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്യുക. നല്ലവണ്ണം ലയിച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് ഓറഞ്ചിൻ്റെ അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഉണ്ടെങ്കിലാണ് കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഇത് കുറച്ചു നേരം സിമ്മിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിനകത്തെ വാട്ടർ കണ്ടൻ്റ് എല്ലാം മാറിയിട്ട് നല്ല ഗ്ലേസിംഗ് ആയിട്ടൊരു ഓറഞ്ചിൻ്റെ സിറപ്പ് നമുക്ക് കിട്ടും. ഇനി ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഏകദേശം 1 കപ്പ് മൈദയാണ് ആഡ് ചെയ്യുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക. പിന്നെ അതിലേക്ക് 1 തരി ഉപ്പും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കുക. ഇനി ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം മുട്ടയുടെ വെള്ളയൊന്ന് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഇത് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഓറഞ്ചിൻ്റെ സിറപ്പ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് 1/4 കപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്ത പഞ്ചസാരയുടെ അളവ്. കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ആഡ് ചെയ്യുമ്പോഴാണ് കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രഷ് ഓറഞ്ച് കൊണ്ടുള്ള സിറപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതും കൂടെ നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അത് ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 പ്രാവശ്യം ലൈറ്റായിട്ട് ബീറ്റ് ചെയ്താൽ മതി. അതായത് ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് അരിച്ചെടുത്ത നമ്മുടെ പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അത് ഇട്ടതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും. ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ കുറേശ്ശെ വേണം നമ്മൾ ഈ പൊടികളെല്ലാം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നല്ല തിന്നാക്കാൻ വേണ്ടിയിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇവിടെ ബാറ്റർ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഓറഞ്ചിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഞാൻ എടുത്ത ഫ്രഷ് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത്രയ്ക്ക് കളർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിലേക്കൊരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ആഡ് ചെയ്യുന്ന ഫുഡ് കളർ എല്ലായിടത്തേക്കും എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഇനി ഈ ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് എയർ ബബിൾസ് എല്ലാം കൂടി പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് നമ്മളിത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്തേക്കാണ് ഞാൻ ഈ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ടൈമിൽ എനിക്ക് സെറ്റാക്കി കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ വെച്ചത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബേക്കിംഗ് പാൻ വെക്കുക. ഇനി ഇതൊരു 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരേക്കും ബേക്ക് ചെയ്തെടുക്കുക. അപ്പം ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും കേക്ക് ബേക്കായി വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അത് വെന്തോന്നറിയാൻ വേണ്ടി ഒരു സ്കിറിൽ വെച്ച് നോക്കിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് റെഡി ആയിട്ടുള്ളത്. കളറും അതുപോലെ തന്നെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ബൗളും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡും എല്ലാം നല്ലവണ്ണം തണുപ്പിച്ചതായിരിക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഇനി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം നല്ലവണ്ണം തണുത്തതായിരിക്കണം. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ലോ സ്പീഡിലിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് വരേക്കും നമ്മളത് ബീറ്റ് ചെയ്യണം. ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്കാണ് പോകേണ്ടത്. ഒരു 7 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു സ്റ്റിഫ് പീക്ക് കിട്ടും. ആ സമയത്ത് നമ്മൾ ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യണം, ഓവർ ബീറ്റ് ചെയ്യരുത്. ഇനി നമുക്കിത് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനേക്ക് കേക്കിംഗ് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫസ്റ്റ് ലെയറാണ് വെക്കേണ്ടത്. ഞാനിവിടെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്യുന്നത്. ഈ ഷുഗർ സിറപ്പിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള എല്ലാ കേക്കിലും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം വെച്ചിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് കുറച്ച് സമയം എടുത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണ വരേക്കും നമുക്ക് അത് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അത് ഓരോരുത്തർക്കും ഓരോ ടൈമിലായിരിക്കും റെഡി ആയിട്ട് വരുന്നത്. അപ്പം ഇതിലേക്ക് ഞാൻ 2nd ലെയർ വെച്ച് കൊടുത്തു. അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തു. വീണ്ടും ക്രീം വെച്ച് ഫ്രോസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യുക. പിന്നീട് 3rd ലെയർ കൊടുക്കുക. 3rd ലെയറിലും നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഫ്രോസ്റ്റിംഗ് കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്കുള്ള ലെയറിലൊക്കെ വിപ്പിംഗ് ക്രീം നല്ല തിക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ഡെക്കറേഷൻ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് തികയാതെ വന്നതുകൊണ്ട് ഞാൻ 1.25 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ പിന്നീട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടാണ് മുകളിലുള്ള ഡെക്കറേഷൻസ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മിച്ചം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരിക്കലും വേസ്റ്റായി പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് പിന്നീട് ഐസ്ക്രീം റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ മുകളിലേക്ക് ഗ്ലേസ് ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഓറഞ്ചിൻ്റെ ഗ്ലേസാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പം ഇത് സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുന്നേ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പൊടി ആഡ് ചെയ്യുവാണെങ്കിൽ അത് ചിലപ്പോൾ കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇവിടെ ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത് 1.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കളറിനായിട്ട് ഓറഞ്ചിൻ്റെ ഫുഡ് കളറ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1.25 കപ്പ് പഞ്ചസാരയാണ് മധുരത്തിന് വേണ്ടിയിട്ട്. അതും കൂടെ ഇട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഓറഞ്ചിൻ്റെ എസൻസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് സമയം എടുത്ത് വേണം ഇത് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നമ്മൾ കൈയെടുക്കാതെ ഇളക്കണം, ഇല്ലെങ്കിൽ കോൺഫ്ലവർ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം സിമ്മിൽ വേണം ഇട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓറഞ്ച് എസൻസ് ഒഴിച്ചത് ക്യാമറയിൽ കിട്ടിയിട്ടില്ല, ആ സമയം ഓഫായിന്ന് തോന്നുന്നു. അപ്പം നിങ്ങളത് ഓറഞ്ച് എസൻസ് ഇതിലേക്ക് ഒഴിക്കണം. അപ്പം മാത്രമേ ഗ്ലേസിന് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ.
ഇവിടെ നമ്മുടെ ഓറഞ്ച് ഗ്ലേസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് നാരങ്ങാനീരാണ്. അതൊരു കാൽ ടീസ്പൂണോളം നാരങ്ങാനീര് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ മാത്രമേ ആ ഓറഞ്ച് ഗ്ലേസിൻ്റെ ഒരു പുളിപ്പ് ടേസ്റ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യാൻ വിട്ടുകൊണ്ട് ഞാനിത് ഇപ്പോഴാണ് ആഡ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗ്ലേസ് കുറച്ച് ലൂസാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് ലൂസായി പോകും. ഇത് ഞാൻ കേക്കിനെ ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല, അത് താനെ ആ കേക്കിനെ കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല, നേരത്തെ തന്നെ നിങ്ങൾ ആഡ് ചെയ്യുക. ഇപ്പം ഞാനിത് കേക്കിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് ടൈറ്റ് തന്നെ ആയിരുന്നു. അപ്പം അതൊരു പലേറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്ത് വിട്ടുകയാണെങ്കിൽ അത് താഴേക്ക് കേക്കിനെ കവർ ചെയ്ത് കിട്ടും നമുക്ക്. അതുപോലെ കേക്കിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലേസ് ഡ്രിപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഓറഞ്ച് ഗ്ലേസ് റെഡിയാക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിന് കാണിച്ചിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കട്ടിയായിട്ട് എടുക്കണം. അതായത് കുറച്ചു നേരം കൂടി സ്റ്റൗവിൽ വെച്ച് നമ്മളിതൊന്ന് അതിനുശേഷം താഴേക്ക് ഒലിച്ചി ഇറങ്ങിയിട്ടുള്ള ആ ഗ്ലേസ് എല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റുക. ഒരു ബോർഡർ എല്ലാം ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ച് ചെറിയൊരു ഡിസൈൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലേസിന് മുകളിൽ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസൈൻ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഞാനൊരു ചെറിയ ചെറിയ ഫ്ലവർ പോലെ ചെയ്തിട്ടുണ്ട്, അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഓറഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം പിന്നീട് ഞാൻ ഇതിൽ ചെയ്ത എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഓറഞ്ച് തന്നെ അതിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം റെഡിയാക്കിയെടുത്ത് ഗ്ലേസ് അതിൻ്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മുടെ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, അത് ഒന്ന് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കുത്തി വെച്ചിട്ട് ഗ്ലേസ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലവണ്ണം തണുപ്പിക്കണം. അപ്പം മാത്രമേ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇവിടെ ഞാൻ അത്രയും നേരം ഒന്നും വെയിറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല, ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തു. അപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.